ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളെല്ലാവരും പരിസര പഠനം ക്ലാസ് കണ്ടുവല്ലേ? ടീച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കൂടാതെ ടീച്ചർ പാട്ട് പാടിത്തന്നു, പരീക്ഷണങ്ങൾ ചെയ്തു തന്നു, കുറേ കാഴ്ചകൾ കാണിച്ചു തന്നു. ശേഷം നമുക്ക് ചെയ്യാനായി ചില പ്രവർത്തനങ്ങളും തന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്ഷീറ്റ്. ഈ വർക്ക്ഷീറ്റിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കിന്ന് ചെയ്യേണ്ടതായി ഉണ്ട്. അതിനു മുന്നേയായി നമുക്ക് ഈ വർക്ക്ഷീറ്റ് ഒന്ന് പരിചയപ്പെടാം. പരിസര പഠനം എന്നെഴുതിയതിന് വലതുവശത്തായി ഫസ്റ്റ് ബെൽ എന്നിവിടെ എഴുതിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിസര പഠനത്തിൻ്റെ ക്ലാസ് വീണ്ടും കാണാനായി സാധിക്കും. ആർക്കെങ്കിലും വീണ്ടും നമ്മുടെ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായി ക്ലിക്ക് ചെയ്താൽ മതിയാകും. അടുത്തതായി ഇന്നത്തെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ പ്രവർത്തനം. ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ടീച്ചർ നമുക്കിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടി ആ ഒരു ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ഈ ബലൂണിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ടീച്ചർ നമുക്ക് വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് വരാം. രണ്ടാമത്തെ പ്രവർത്തനം നമ്മുടെ ബലൂൺ റോക്കറ്റിനെ സംബന്ധിച്ച് തന്നെ ഉള്ളതാണ്. ബലൂൺ റോക്കറ്റ് പരീക്ഷണത്തിൽ ബലൂണിലെ കാറ്റ് പോയ ദിശയിലേക്കാണോ ബലൂൺ നീങ്ങിയത്? എന്തുകൊണ്ട്? അതിനുള്ള കാരണമാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. അടുത്തതായി തന്നിട്ടുള്ള പ്രവർത്തനം രുചിപ്പാട്ട് പാടാനായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ടീച്ചർ ഇന്ന് നമുക്കൊരു നല്ലൊരു രുചിപ്പാട്ട് പാടിത്തന്നിട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് പാടാനായി ശ്രമിച്ചു നോക്കാം. ആ രുചിപ്പാട്ട് വീണ്ടും കേൾക്കാനായി ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു മങ്കിയുടെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ടീച്ചർ വീണ്ടും രുചിപ്പാട്ട് പാടിത്തരുന്നതായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് എത്രയും വേഗം അയച്ചു തരേണ്ടതാണ്. താങ്ക് യു.